തപസ്സിളക്കിയ മേനക ഭാരതീയ ആർഷതപസ്സിന്റെ വിഘ്നമായി വാൽമീകി അവതരിപ്പിച്ചത് കാമക്രോധങ്ങളെ ജയിക്കുവാനുള്ള പരീക്ഷണമായിട്ടാണ്. കാമം, ക്രോധം, ലോഭം, മോഹം എന്നിവയെ ജയിച്ച ഒരുവനെ ബ്രഹ്മത്തെ പ്രാപിക്കാൻ സാധ്യമാകൂ. ഋഷിമാരിൽ രാജഋഷിയും ബ്രഹ്മഋഷിയുമുണ്ട്. നാരദൻ, വസിഷ്ഠൻ എന്നിവർ ബ്രഹ്മഋഷികളാണ്. ക്ഷത്രിയനായ വിശ്വാമിത്രൻ രാജഋഷിയും. ബ്രഹ്മഋഷിമാരെ പോലെ ഇന്ദ്രിയ നിയന്ത്രണവും തപശക്തിയും ഇവർക്കുണ്ടാവണമെന്നില്ല. വസിഷ്ഠനെ പോലെ ബ്രഹ്മർഷി ആകുവാൻ ആഗ്രഹിച്ച വിശ്വാമിത്രൻ ഘോര തപസ് ആരംഭിച്ചു. ഇന്ദ്രപട്ടത്തിന് ഭീഷണിയാകുമെന്ന് ഭയന്ന് ദേവേന്ദ്രൻ സ്വർഗത്തിലെ തൻ്റെ നാല് അപ്സരസുകളിൽ ഏറ്റവും സുന്ദരിയായ മേനകയെ വിശ്വാമിത്രൻ്റെ തപസ്സിളക്കുവാനായി അയക്കുന്നു. ഇത് മായയുടെ ശക്തമായ പ്രഭാവമാണ്. മായയെ ജയിക്കുക എന്നത് അതീവ ദുഷ്കരമാണ്. മനസ്സിൽ വികാരത്തിൻ്റെ അതിർവരമ്പുകൾ ഭേദിക്കുന്ന ചിന്തകൾ കതീതമായി ഭഗവത് സമർപ്പണം ഉണ്ടായാൽ മാത്രമേ തൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുവാനായി ഒരുവന് സാധിക്കൂ. രാജഋഷിയായ വിശ്വാമിത്രൻ മനസ്സിൻ്റെ കാന്തിക വലയത്തിൽ അകപ്പെട്ട് തപസ്സിൽ നിന്നും ഉണർന്നു. ആദ്യം കോപിഷ്ഠനായ അദ്ദേഹം പിന്നീട് മേനകയെ പ്രാപിച്ചു. ലക്ഷ്യം നേടിയ മേനക ദേവലോകത്തിലേക്ക് മടങ്ങി. ഈ സന്ദർഭത്തെയാണ് വാൽമീകി ആർഷതപസ്സിൽ കാമക്രോധങ്ങളെ ജയിക്കുവാനുള്ള പരീക്ഷയെന്ന് പറയുന്നത്. ഓരോ മനുഷ്യനിലും അന്തർലീനമായ വാസനകൾ അവൻ്റെ മനസ്സിൻ്റെ തലത്തിൽ പ്രതിഫലിക്കും. അവ പല ചേഷ്ടകളായും പ്രവൃത്തികളായും രൂപം പ്രാപിക്കും. ജന്മജന്മാന്തരങ്ങൾ കൊണ്ട് നാം ആർജിച്ചവയാണ് ഇവയൊക്കെ. ശ്രീമദ് ഭഗവത്ഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട്, യതതോഹ്യപി കൗന്തേയ പുരുഷസ്യ വിവശ്ചിതഃ ഇന്ദ്രിയാണി പ്രമാഥീതി ഹരന്തി പ്രസഭം മനഃ. ജ്ഞാനനിഷ്ഠയിൽ പോലും ഇന്ദ്രിയങ്ങൾ പൂർണ്ണമായി വശപ്പെട്ടു എന്ന് വരികയില്ല. മനസ്സിനെയോ പ്രാണനെയോ ബലാൽ നിയന്ത്രിക്കുന്നത് കൊണ്ടൊന്നും ഇന്ദ്രിയ നിഗ്രഹം സാധിക്കയില്ല. സത്യബോധത്തിൽ നിന്നും വഴുകിപ്പോകാതെ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും അടക്കി മനസ്സിനെ ആത്മനിഷ്ഠമാക്കി ദീർഘകാലം സമാധി പരിശീലിക്കണം. എങ്കിൽ മാത്രമേ ഇന്ദ്രിയ നിയന്ത്രണം കൈവരിക്കാൻ സാധിക്കൂ. സ്ഥിതപ്രജ്ഞനായേ ആ ഒരാൾക്കേ അതിനാകൂ. ഏകാഗ്രതയുടെ ആ തലത്തിൽ മനസ്സിൽ ഭഗവത് ചിന്തകൾക്ക് അതീതമായി യാതൊന്നും അവശേഷിക്കില്ല. അപ്പോൾ നമുക്ക് ചുറ്റും കാണുന്ന എന്തിലും ഭഗവത് ചൈതന്യം നമുക്ക് ദർശിക്കാൻ സാധിക്കും. അവിടെ കാമക്രോധങ്ങളില്ല, ലോഭമോഹങ്ങളില്ല, അനന്തമായ സ്നേഹം. അതുമാത്രം, ആ തലത്തിൽ നിൽക്കുന്ന ഒരു സാധകൻ മറ്റൊരു പ്രലോഭനങ്ങളിലും വശംവദനാവുകയില്ല. വിശ്വാമിത്രന് തപശക്തി ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിന് കാമക്രോധാദികളെ ജയിക്കുവാൻ സാധിച്ചില്ല. അതിനാലാണ് ആർഷതപസ്സിൽ അദ്ദേഹത്തിന് വിഘ്നമുണ്ടായത്. ആദ്യം ക്രോധവും പിന്നീട് കാമവും. തപശക്തിയെ നഷ്ടപ്പെടുത്തുന്ന ഈ വികാരങ്ങൾ എന്തുകൊണ്ടും ആർഷതപസ്സിന് വിഘ്നം തന്നെയാണ്. തപസ്സിൻ്റെ പൂർണ്ണഫലം ലഭിക്കണമെങ്കിൽ നാം ആദ്യം മനോലയത്തിന് അതീതമായി എത്തുവാൻ ഉദ്യമിക്കണം. ജ്ഞാനനിഷ്ഠയിൽ പോലും ഇന്ദ്രിയങ്ങൾ പൂർണ്ണമായി വശപ്പെട്ടു എന്ന് വരികയില്ല. മനസ്സിനെയോ പ്രാണനെയോ ബലാൽ നിയന്ത്രിക്കുന്നത് കൊണ്ടും ഇന്ദ്രിയ നിഗ്രഹം സാധിക്കുകയില്ല. തൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുവാനായി സാധനയുടെ ഏത് വഴി സ്വീകരിച്ചാലും മനസ്സിൻ്റെ പ്രലോഭനങ്ങളെ നമുക്ക് അതിജീവിക്കുവാനാവണം. നന്ദി, നമസ്കാരം.